നമസ്കാരം, ഞാൻ പറയുന്ന ആൾ കൊച്ചിയിലെ ഏറ്റവും ബെസ്റ്റ് 50 ഷവർമ കടകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഒരുപാട് പരിചയക്കാരോട് ചോദിച്ചു, ഫോളോവേഴ്സിനോട് ചോദിച്ചു, ഗൂഗിളിൽ നോക്കി, സൊമാറ്റോയിൽ നോക്കി, സ്വിഗ്ഗിയിൽ നോക്കി, ട്രിപ്പ് അഡ്വൈസറിൽ നോക്കി, നമ്മൾ ഇത്രയും കാലം കഴിച്ച അനുഭവത്തിൽ നിന്നുള്ള ഓർമ്മകൾ ചെകഞ്ഞ് നോക്കി, അങ്ങനെ പല പല പണിയെടുത്തിട്ട് 50 കടകൾ ലിസ്റ്റ് ചെയ്തു. പക്ഷേ അറേബ്യൻ ഡ്രീംസ് കഴിഞ്ഞ തവണ കാണിച്ചത് വാഴക്കാലയായിരുന്നു, ഇത് കടവന്ത്രയാണ്. ഒരു തിരുത്തൽ ഉണ്ട്, ഇത് 40-ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമയാണ്, കടവന്ത്ര അറേബ്യൻ ഡ്രീംസിൽ നിന്നും. 48-ാമത്തെ ബെസ്റ്റ് ഷവർമ കടവന്ത്ര അറേബ്യൻ ഡ്രീംസ് എന്നായിരുന്നില്ല, അത് വാഴക്കാലയിൽ നിന്നായിരുന്നു. ഒരു തിരുത്തലുണ്ട്. നമ്മൾ ചിയാങ്ങിൻ്റെ തൊട്ടടുത്താണല്ലോ. പിക്കിളിന് ജീവനില്ല, അതുപോലെ തന്നെ ഒരു പിക്ലിംഗ് എഫക്റ്റ്. ഇത് എന്ത് ഏർപ്പാടാണെന്നറിയില്ല. ഇത് മൊത്തം പുറത്തേക്ക് കാണാം. തക്കാളി ഉണ്ട്, ചിക്കൻ ഉണ്ട്, പണ്ട് ഇത്രയും ഇൻഫ്ലേഷൻ ഇല്ലാതിരുന്ന ചിക്കനൊന്നും ഇത്രയും വിലയില്ലാതിരുന്ന ഷവർമ മേക്കേഴ്സിന് ഇത്രയും ശമ്പളം ഇല്ലായിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അത് 2 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 3 കൊല്ലം മുമ്പ്, ആ സമയത്ത് ചില കടകളിൽ 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് ഷവർമ കിട്ടുമായിരുന്നു. അതിൻ്റെ ഒരു കോമ്പോസിഷനാണ് ഇത്. ആ ഒരു ഹൈറ്റും എക്സൈറ്റ സാധനം ഇത്. ഒരുപാട് ക്യാബേജ് കടിക്കാം, ഒരു ക്വാളിറ്റി ഫീൽ ഇല്ല. ഇവിടെ അന്നത്തെ കാലത്തെ 50 രൂപ ഷവർമയുടെ ആ ക്വാളിറ്റി ഫീൽ പോലും ഇല്ല. 39-ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമ കിട്ടിയത് തോപ്പുംപടി ഷവർമ പ്ലസ് എന്നാണ്. നമ്മൾ ഈ ഗൂഗിൾ റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാലേ എത്ര പേര് റേറ്റ് ചെയ്തു എന്നും കൂടെ നോക്കണം. 77 പേരാണ് റേറ്റ് ചെയ്തത്. അപ്പോൾ 7000 പേര് റേറ്റ് ചെയ്യുന്ന അത്ര വിശ്വാസ്യത ഉണ്ടാവില്ല, പക്ഷെ 10 പേര് റേറ്റ് ചെയ്യുന്നതിനേക്കാൾ വിശ്വാസ്യത ഉണ്ടാവും. സൊമാറ്റോയിൽ ഡൈനിങ്ങിൻ്റെ റേറ്റിംഗ് കുറവാണ്. ശരിയാണ്, അവിടെ ഡൈനിങ് ചെയ്യാൻ അത്രയൊരു സൗകര്യം ഇല്ല. ഡെലിവറി റേറ്റിംഗ് സ്വിഗ്ഗിയിലായാലും സൊമാറ്റോയിലായാലും ടോപ്പിലുമാണ്. അയ്യോ, വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന പെട്ടി ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ്. കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് പോവാം. പെട്ടി ഓട്ടോറിക്ഷ ഇന്ന് ഇവിടെ ഇല്ല. കാരണം വെച്ചാൽ പെട്ടി ഓട്ടോറിക്ഷക്കാർക്ക് എവിടെയാണ്, സ്റ്റാൻഡിൽ നിൽക്കാൻ നേരം അവർ ഫുൾ ബിസിയാണ്. ഒരു മധുരമുണ്ട്, വേണ്ടത്ര പുളിയില്ല. കുക്കുംബർ കട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര തിന്നായിട്ടാണ്. തുറക്കൻ്റെ ഷവർമ്മ അമ്മ, ഇത് വലിയ ഇത് ആക്ച്വലി ഇത് നിറഞ്ഞു നിൽക്കുകയാണ്. ഇത്രയും വലിയൊരു ഷവർമ്മ ഞാൻ നോക്കൂ, ഇത് കറക്റ്റ് ഫിറ്റ് ആണ്. ആക്ച്വലി ഇവിടെ അടിയിലോട്ട് ഇത് പോകുന്നില്ല, അത്രയും വലുതായത്. അതാണ് ബ്രെഡുണ്ട്, പക്ഷെ ബ്രെഡ് ച്യൂയി അല്ല. ചിക്കൻ ഉണ്ട്, സോസ് ഒരുപാടുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. എവിടുന്നോ ഒരു എരിവ് വരുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ശത്രു എനിക്ക് തോന്നുന്നത് ഈ ബ്രെഡാണ്. നമ്മൾ കടിക്കുമ്പോഴേക്കും ആ ബ്രെഡിൻ്റെ ടേസ്റ്റാണ്. ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് പോകാൻ ചിക്കൻ്റെ ഫ്ലേവറിന് ഒന്നിനും പറ്റുന്നില്ല. അത്രയും ബ്രെഡ് ഉണ്ട്, നോക്കിയോ ഫ്ലേവറൊക്കെ കൊള്ളാം. നൈസ്. ആ സോസ് ഇല്ലാത്ത, സോസ് മിക്സ് ആവാത്ത ഒരു പീസ് ചിക്കൻ കിട്ടി. ഒരു പൊടിക്ക് ഡ്രൈ ആ, ഇവിടെ സോസിൽ കുളിച്ച് നിൽക്കുന്നതുകൊണ്ട് ചിക്കൻ മനസ്സിലാവില്ല. അങ്ങനെ നമ്മൾ 38-ാമത്തെ ഷവർമയിലേക്ക് കടക്കുകയാണ്. റെക്കോർഡിംഗ് ഇല്ലാത്ത ടേപ്പം കൊണ്ട് നടത്തി റെക്കോർഡിംഗ് വരുന്നത്. ഞാനത് ഓർത്തില്ല, ഇനി അബദ്ധം പറ്റില്ല. എന്റെ കയ്യിൽ വേറെയും ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ, എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. അതിബുദ്ധിമാനായ ക്യാമറമാനോൻ വോയിസ് ഓൺ ചെയ്യാൻ മറന്നത് കാരണം, മൈക്ക് ഓൺ ചെയ്യാൻ മറന്നത് കാരണം റെക്കോർഡിംഗ് ഇല്ല. ആരുടെയോ ഭാഗ്യം കൊണ്ട് ഓരോ ഷവർമ കഴിച്ചു ഇനി നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കി വായിക്കാനെങ്കിൽ ഇപ്പം പറ്റും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഐഡിയ. ഷവർമയുടെ കൂടിയുള്ള പിക്കിൾ ഉണ്ടല്ലോ, പിക്കിൾ ഇവിടെ എഴുതി വെച്ച നോട്ട് പ്രകാരം ബിലോ ആവറേജ് ആണ്. പിന്നെ ഷവർമയുടെ സൈസാണ്. ഷവർമയുടെ സൈസ് അതിൻ്റെ വില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എബോ ആവറേജ് ആണ്.
പിന്നെ പാക്കേജിങ് തരക്കേടില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സർവീസിൻ്റെ സ്പീഡ് സാധാരണ ഷവർമ്മക്കടയിലുള്ള അത്രയും പോരാ. സർവീസും അത്ര പോരാ. ബ്രെഡ് ആവറേജ്, ചിക്കൻ ആവറേജ്, സ്പൈസസ് ചെറുതായിട്ട് കുത്തുന്നുണ്ട്, ബിലോ ആവറേജാണ്. സോസ്, സ്പൈസും ഷവർമ്മയും ബ്രെഡും തമ്മിലുള്ള കംപ്ലീറ്റ് ബന്ധത്തിനെ ഒരുമിച്ച് ചേർക്കേണ്ടതല്ലേ, ചേർക്കുന്നതിൽ പരാജയപ്പെട്ടു. രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അടുത്ത ഷവർമ്മയിലേക്ക് പോവാം. 37 തവാ ബുൾ എന്നാണ് ഈ റെസ്റ്റോറൻ്റ് പേര്. ഇതൊരു വലിയ റെസ്റ്റോറൻ്റാണ്, അറബിക്, ഇന്ത്യൻ, ചൈനീസ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് കണ്ടില്ലേ. പക്ഷേ ഇതിൻ്റെ റേറ്റിംഗിൽ ഗൂഗിളിൽ സൂപ്പർ റേറ്റിംഗാണ്. 316 പേര് 4.2 റേറ്റ് ചെയ്തിട്ടുണ്ട്. സൊമാറ്റോയിൽ 2.9 ഡെലിവറി റേറ്റിംഗ്സും 2.1 ഡൈനിങ് റേറ്റിംഗ്സും. റെസ്റ്റോറൻറ്റ് മാറിപ്പോയെന്ന് ചെക്ക് ചെയ്തു, മാറിപ്പോയിട്ടില്ല. സ്വിഗ്ഗിയിലാണെങ്കിൽ നല്ല റേറ്റിംഗ് ഉണ്ട് തന്നെ, 4.1 ഉണ്ട്. എനിവേ, റേറ്റിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് സ്വന്തമായിട്ട് കഴിച്ചിട്ട് ഒരു അഭിപ്രായം സ്വന്തമായിട്ട് പറയാലോ അല്ലേ. ഇവിടുത്തെ സർവീസ്, സർവീസിൻ്റെ സ്പീഡ് അതൊക്കെ എബോ ആവറേജ് ആണ്, നല്ലതാണ്. പക്ഷേ പിക്കിൾ പോരാ. ഇവിടെയും റെക്കോർഡിംഗ് വർക്ക് ചെയ്തില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ അല്ലേ. ഈ രണ്ടെണ്ണേ റെക്കോർഡിംഗ് വർക്ക് ചെയ്യാത്തതായിട്ടുള്ളൂ, ബാക്കി എല്ലാത്തിലും വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം, ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന നോട്ടുകൾ പ്രകാരം നല്ല പാക്കേജിംഗ് ആണ്. പക്ഷേ ഷവർമയുടെ ബ്രെഡ്, ചിക്കൻ, അതിനകത്തുള്ള സ്പൈസസ്, സോസ്, അതിനകത്തിട്ടിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം പ്രശ്നമാണ്. പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് 50 ഷവർമയെന്നാണ് പ്രശ്നമെന്ന് പറയുന്നത്. മോശമെന്നല്ല, പക്ഷേ ബിലോ ആവറേജാണ്. എബോ ആവറേജ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് സർവീസ്, സർവീസിൻ്റെ സ്പീഡ്, പാക്കേജിങ്, സൈസ്. അടുത്തത് 36-ാമത്തെ ബെസ്റ്റ് ഷവർമ്മ ഇവിടെ റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിന് അടുത്താണ് ഷവർമാഷി എന്ന് പറയുന്ന ഈ കട. ഇവർ ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ്. വേറെ അധികം ഷവർമ്മ കടകൾക്കൊന്നും ഈ ഒരു പ്രവൃത്തി അവകാശപ്പെടാനില്ല. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്ന ഷവർമ്മ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അത് ഈ കുട്ടികളെ സഹായിക്കുമെന്ന്. ടെർഫിൽ കാലറിയൊക്കെ സ്പെൻഡ് ചെയ്ത് കഷ്ടപ്പെട്ട് കളിച്ച് വരുന്ന കുട്ടികൾക്ക് ആ കാലറി അപ്പം തന്നെ തിരിച്ച് റീപ്ലനിഷ് ചെയ്യാൻ പറ്റും. കെച്ചപ്പ് ഉണ്ട്, പക്ഷേ പിക്കിൾ കാണാനില്ല. ഇനി ഇതിൻ്റെ ഉള്ളിലുണ്ടോ? ആ, പൊളിഞ്ഞു വന്നിട്ടുണ്ട്, പൊളിഞ്ഞു വന്നിട്ടുണ്ട്. പഞ്ചന, ഇതിൻ്റെ ഉള്ളിലുമില്ല പിക്കിൾ. 170 രൂപയുടെ ഷവർമ്മ, പിക്കിളില്ലേ? ആർക്ക് വേണോ ഒന്നുകൂടെ കെച്ചപ്പ്? പഞ്ചനാപരമായ നിലപാടായിട്ട് കൊള്ളാല പരിപാടി. ഇത്തിരി ആളുടെ ഇവിടെ ഒരു ടർപ്പും ഉണ്ട്, ആരും കളിക്കണല്ലോ. ആ, ഈ പിള്ളേർ കളിച്ചിട്ട് വരുന്ന ആൾ ഒരു യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ബ്രെഡ് കൊള്ളാം. നല്ലോണം സോസ് ഉണ്ട്, ഇതിവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ചിക്കൻ. പുട്ടിക്ക് ഡ്രൈ ചെയ്യാം, ഫുൾ ചിക്കനാം, ഫുൾ സോസാം. അത്യാവശ്യം സ്പൈസി ആയിട്ട് നല്ല ക്രീമി സോസൊക്കെ കുത്തി നിറച്ചിട്ടുള്ള ഷവർമ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. നമ്മൾ 35-ാമത്തെ കൊച്ചിയിലെ ഏറ്റവും ബെസ്റ്റ് ഷവർമയിലേക്ക് കടക്കുകയാണ്. ഇതും ഇൻഫോ പാർക്കിന് അടുത്ത് തന്നെയാണ്, കാക്കനാട്. ഷവർമർ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ചിരിയോടെ സ്വാഗതം ചെയ്യുന്ന കുട്ടികളാണിവിടെ. ഷവർമ ഉണ്ടാക്കുക വെച്ചാൽ നല്ല ചൂടത്ത് നിന്ന് ചെയ്യേണ്ട നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. ആ ചെത്തലും ഒക്കെ കാണും വെളുപ്പാൻ തോന്നുമെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചിരിയോടെ കസ്റ്റമറോട് സംസാരിക്കുക വെച്ചാൽ വളരെ നല്ല കാര്യമല്ലേ. ഒരു പാക്കറ്റിനുള്ളിൽ വേറൊരു പാക്കറ്റ്, ഇതിൻ്റെ ഉള്ളിൽ ഇനി വേറൊരു പാക്കറ്റ് ഉണ്ടാവോ? കെച്ചപ്പ് എല്ലാം എടുത്ത് പച്ച ചില്ലിയ തരാറ്, ഇവിടെ ചുവന്ന ചില്ലിയാണ്. അതിന് ജസ്റ്റ് ആ ചില്ലിയുടെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. 115 രൂപ. ഓൾമോസ്റ്റ് മൊത്തം ബ്രെഡാണ്. ക്രിസ്പി ഷവർമ എന്നാണ് ഇതിൻ്റെ പേര്.
നമ്മുടെ ചിക്കൻ ടെൻഡേഴ്സ് പോലെ ഉണ്ടാകൂലേ, ഇങ്ങനെ ചെറിയ പീസ് ചിക്കൻ ബ്രോസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട്. ഈ സൈഡ് മുഴുവൻ ക്യാബേജാണ്, ഈ സൈഡിൽ ചിക്കൻ്റെ പീസുണ്ട്. അപ്പം ഈ സൈഡിൽ നിന്ന് കുറച്ച് ക്യാബേജ് കടിച്ചിട്ട് ആ സൈഡിൽ നിന്ന് കുറച്ച് ചിക്കനും കടിക്കാം. സാധനം ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതൊരു ഷവർമ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന സാധനമുണ്ട്. അതൊരു ഭയങ്കര വെറൈറ്റി. ഷവർമ പൊതുവെ ഹെൽത്തി ഭക്ഷണമായിട്ടാണ് കരുതപ്പെടുന്നത്, അധികം മയണൈസ് ഒന്നും അധികം ഇല്ലെങ്കിലും. ഇതങ്ങനെയല്ല, അല്ല കുഴപ്പമില്ല. ഓരോരോ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങളാണല്ലോ ജീവിതം.